ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാം അള്ളാഹുവിന് ഏറെ ശുക്ർ ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വിശുദ്ധ റമദാനിലേക്ക് നമ്മെ അള്ളാഹു എത്തിച്ചു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ ദിനത്തിന് നമ്മൾ സാക്ഷിയാകുകയാണ്. പലരെയും അള്ളാഹു ഈ റമദാനിലേക്ക് എത്താതെ അവൻ്റെ അടുക്കിലേക്ക് അവൻ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച, അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ച ഒക്കെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും വിവിധ മരണങ്ങൾ ഉണ്ടായത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. അവരുടെ എല്ലാം അവരുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെല്ലാം ആഗ്രഹിച്ചതാണ് ഈ വിശുദ്ധ റമദാനിന് സാക്ഷിയാകണം എന്ന്. പക്ഷെ അള്ളാഹു അതിന് അവരുടെ ആയുസ്സനുസരിച്ച് അനുവാദം ലഭിച്ചില്ല എന്നതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. ചിലർ മരണപ്പെട്ടു പോയെങ്കിൽ മറ്റു ചിലർ റമദാനിനെ നോമ്പ് നോൽക്കണമെന്ന് കരുതിയവർ പോലും പെട്ടെന്ന് വന്ന അസുഖങ്ങൾ കാരണം ഇന്ന് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായ സഹോദരൻ, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറായി രണ്ടാമത് മാറ്റിവെക്കാൻ വേണ്ടി ഇപ്പോൾ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഇവരൊക്കെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം അസുഖമല്ലാഹു സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഈ റമദാനിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ രോഗബാധിതരായ എല്ലാവരുടെയും രോഗമല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രണ്ടുപേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഒരാള് പിന്നീട് ഷഹീദാവുകയാണ് ചെയ്തത്. മറ്റേയാള് കുറച്ചു കാലം കൂടി കഴിഞ്ഞ് സ്വാഭാവികമായ മരണം വരികയും ചെയ്തു. ഇതിൽ ആദ്യം സ്വർഗത്തിൽ പോയത് സ്വാഭാവിക മരണം വരിച്ച വ്യക്തിയായിരുന്നു എന്നാണ്. അതായത് ഷഹീദായ ആളും മറ്റേ വ്യക്തിയും ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ഷഹീദായ വ്യക്തിയല്ല, സ്വാഭാവികമായി വീട്ടിലെ കട്ടിലിൽ കിടന്ന് സ്വാഭാവികമായ മരണത്തിന് വിധേയമായ ആളാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അല്ല റസൂല, അതെന്താ അങ്ങനെ? ശരിക്കും ഷഹീദല്ലേ മുൻകടക്കേണ്ടത്? അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഇപ്രകാരം, അലൈസ ഖദ് മകസ ഹാദ ബഅദഹു സന, ഒരു വർഷം കൂടി ഈ ഷഹീദായ മനുഷ്യൻ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം മറ്റേ വ്യക്തി ജീവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ബല, അതെ അവർ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, വഅദറക റമളാന ഫസ്വാമഹു, അതുകൊണ്ട് തന്നെ മറ്റേ വ്യക്തിക്ക് കിട്ടുന്നതിലേറെ ഒരു റമദാൻ കൂടി ആർക്ക് ഏറെ കിട്ടി? ഈ വ്യക്തിക്ക് ഏറെ കിട്ടി, അയാൾ അതിൽ നോമ്പ് നോൽക്കുകയും ചെയ്തില്ലേ. കാരോ അവര് പറഞ്ഞു, ബല, അതെ അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷഹീദ് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ആര് പോയത്? ഈ വ്യക്തി പോകാൻ കാരണം. എന്ത് മനസ്സിലായി? ദീർഘായുസ് ലഭിക്കുകയും അതിൽ ഒരുപാട് റമദാനുകൾക്ക് സാക്ഷിയാകാൻ കഴിയുകയും ചെയ്യുക എന്നത് വലിയ ഒരു മഹത്വമാണ്. അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഷയത്തിൽ വരെ ഷഹീദിനെ മുൻകടക്കുന്ന വിഷയമാണ് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ പ്രാധാന്യം നോക്കൂ നിങ്ങൾ. ആരാണ് മനുഷ്യരിൽ ശ്രേഷ്ഠൻ എന്ന ചോദ്യത്തിന്റെ മറുപടിയും അങ്ങനെ തന്നെയാണ്. അയ്യുന്നാസി ഹയർ, ആരാണ് മനുഷ്യരിൽ ശ്രേഷ്ഠൻ? കാല, അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമ്റുഹു വഹസുന അമലുഹു, ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുകയും അയാളുടെ പ്രവൃത്തികൾ നന്നാക്കുകയും ചെയ്തവനാണ് ഏറ്റവും നല്ലവൻ. എന്നാൽ ഫഅയ്യുന്നാസി ശർറ, ജനങ്ങളിൽ മോശക്കാരൻ ആരാ? കാലാവർന്ന് മറുപടി പറഞ്ഞു, മൻ ത്വാല ഉമ്റുഹു വസാഅ അമലുഹു, ഒരാൾക്ക് ദീർഘായുസ് കിട്ടി, പക്ഷെ അയാള് അമലുകൾ വളരെ മോശമായി, ചീത്തയായ പ്രവർത്തനം, ആയുസ് കൂടുന്തോറും ചീത്ത പ്രവർത്തനം ചെയ്തു. അങ്ങനത്തെ ആളുകളാണെന്ത്? ഏറ്റവും ജനങ്ങളിൽ മോശക്കാരായ ആളുകൾ എന്നാണ്. അതുകൊണ്ട് സൽപ്രവർത്തികൾ വർദ്ധിപ്പിക്കാൻ വർഷത്തിലൊരിക്കൽ ഒരവസരം
നമുക്കുണ്ടാകുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ റമദാൻ നമുക്ക് ആവർത്തിച്ച് ഇങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു ദൃഷ്ടാന്തമാണ്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ചന്ദ്രപ്പിറവി, റമദാനിന്റെ ചന്ദ്രപ്പിറവി വന്നതോടുകൂടി ലോകം മൊത്തം ഒരൊറ്റ സമയത്ത് ചേഞ്ചായി. മുസ്ലിങ്ങൾ മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ, ഓഫീസുകളിൽ മാറ്റം വന്നു, അങ്ങാടികളിൽ മാറി, ആരാധനാലയങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തി, വീടുകൾക്കകത്ത് ഒരു ക്രമീകരണങ്ങൾ ഉണ്ടായി. എന്തിനധികം ഓരോ വ്യക്തിയും, വിശ്വാസികളായ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വലിയ പരിവർത്തനങ്ങളും അവരുടെ ജീവിതത്തിന്റെ ക്രമത്തിൽ വലിയ മാറ്റത്തിരുത്തലുകളും ഈ ഒരൊറ്റ രാവ് കൊണ്ട് ഉണ്ടായി എന്നത് ഒരു ചെറിയ വിഷയമല്ല. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ രാവ് വരുന്നതോടുകൂടി, സുഫിദത്തി ശയാതീൻ വമറത്തുൽ ജിന്ന്, ശൈത്താൻ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട പിശാചിനെ പിടിച്ച് എന്ത് ചെയ്യും, ബന്ധനസ്ഥനാക്കും. വഉല്ലിഖത് അബ്വാബു നാർ, നരകത്തിന്റെ വാതിൽ അടക്കപ്പെടുകയും ചെയ്യും. ഫലം യുഫ്തഹ് മിൻഹാ ബാബു, അതിൽ നിന്ന് പിന്നെ ഒരു വാതിലും തുറക്കുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളും തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ, അതിൽ ഒരു വാതിലും അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദി യാ ബാലുൽ ഖൈർ, വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുമെന്ന്, നന്മ പ്രതീക്ഷിക്കുന്നവരെ അഖ്ബിൽ അഖ്ബിൽ, നിങ്ങൾ മുന്നിലേക്ക് വരൂ, മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ എന്ന് വിളിച്ചു പറയും. വയാ ബാദിയ ശർ, തിന്മ ചെയ്യുന്നവരെ അഖ്സിർ, നിങ്ങൾ അത് ചുരുക്കുവീൻ, അത് കുറക്കുവീൻ, പിന്നോക്കം പോകുവീൻ എന്ന് വിളിച്ചു പറയും. വലില്ലാഹി ഉതകാഉ മിനന്നാരി വദാരികുല്ല ലൈല, എല്ലാ റമദാനിന്റെ രാത്രികളിലും നരകാഗ്നിയിൽ നിന്ന് ധാരാളം ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. എന്തു മനസ്സിലായി? റമദാൻ വരുന്നതോടുകൂടി അള്ളാഹു എന്ത് ചെയ്യാണ്, പിശാചിന്റെ സെറ് കുറക്കുന്നു, സ്വർഗം തുറക്കുന്നു, നരകം മടക്കുന്നു. മാത്രവുമല്ല, ഒരു വിളിയാള മലക്കുകൾ വിളിച്ചു പറയുന്നു, നന്മ ചെയ്യുന്നവരെ ചെയ്യുവീൻ എന്ന് വിളിച്ചു പറയുന്നു. ഒരു അന്തരീക്ഷം തന്നെ, കാലാവസ്ഥ തന്നെ അള്ള ഇങ്ങോട്ട് നല്ലത് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഇങ്ങോട്ട് ആക്കി തരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇസ്ലാമിന്റെ ഒരു സത്യത ബോധ്യപ്പെടണമെങ്കിൽ ഇത് മാത്രം മതി. റമദാനിന് മൊത്തം വരുന്ന ചേഞ്ച്, ഇങ്ങനെ ഒരു ചേഞ്ച് ലോകത്ത് ഒറ്റയടിക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു ഗവൺമെന്റ് തീരുമാനിച്ചു വരുന്നു. ആ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്താൽ തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം നാട്ടിലുണ്ടാകണമെങ്കിൽ അതിനെ എത്ര വളണ്ടിയസ് അധ്വാനിക്കണം. നിങ്ങളത് ആലോചിച്ചു നോക്കും, ഓരോ വീട്ടിലും കാവലൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. ഇത് സ്വന്തം ഇട്ട് മാറുമല്ലേ, ഇത് തന്നെ മതി ഇസ്ലാമിന്റെ ഒരു സത്യതയ്ക്ക് വലിയ തെളിവായിട്ട്. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് മാനസികമായും ശാരീരികമായും പ്രായോഗികമായും സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. നോമ്പ് എന്ന് പറഞ്ഞാൽ വേഗം ഓർമ്മ വരെ പട്ടിണി കിടക്കലാണ്. പട്ടിണി കിടക്കുകയും അത് നോമ്പൊന്നിച്ച് തുറക്കുകയും ചെയ്യുന്നു എന്നത് മാത്രമല്ല, മറിച്ച് അത് ചെയ്യുന്നു എന്നത് ഈ ഒരു സാഹചര്യം മാറുമ്പോ അതിനോടൊപ്പം നിൽക്കല്ലാതെ നിവൃത്തില്ല. നോമ്പ് കാലത്ത് നോമ്പ് നോൽക്കലല്ല, മണി നോൽക്കാതിരിക്കലാണ്. കാരണം എന്താ അറിയാം, ഒരാൾ നോമ്പില്ലാതെ പുറത്തിറങ്ങിയാൽ ഒരു വെള്ളം കിട്ടൂല, ഒരു ഹോട്ടൽ ഉണ്ടാവില്ല, വെള്ളം കിട്ടൂല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇനി വീട്ടിൽ തന്നെ വല്ല ഭക്ഷണം ഉണ്ടാകുമോ? ഇല്ല. അവ വൈകുന്നേരം അവൻ പറയുന്നത് നോമ്പ് നോറ്റാൻ മതിയരുത് എന്ന് പറയും. കാരണം നോൽക്കാതൊക്കെ വലിയ പ്രയാസം. അതുകൊണ്ട് എല്ലാവരും നോമ്പ് നോൽക്കും. പക്ഷെ നോമ്പ് നോൽക്കുന്നത് അത് വെറും ഒരു പട്ടിണി കിടക്കലായി മാറാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കൗലുസൂറും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും, മോശപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും തടഞ്ഞു വെക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് അല്ലാഹുവിന് ആവശ്യമില്ല. അതായത് നോമ്പ് കാലത്ത് വെറും പട്ടിണി കിടക്കലല്ല. എത്രയെത്ര നോമ്പുകാരുണ്ട്, അവരുടെ പട്ടിണി കൊണ്ട് അവർക്ക് കുറെ ദാഹവും വിശപ്പും കിട്ടി എന്നല്ലാതെ മറ്റൊന്നും അവർ നേടുന്നില്ല. എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട്, തറാവീഹ് നമസ്കാരക്കാരുണ്ട്, ആ നമസ്കാരം കൊണ്ട് അവർക്ക് അവരുടെ ഉറക്കം നഷ്ടമായി എന്നതല്ലാതെ മറ്റൊന്നും അവർ നേടുന്നില്ല.
എന്തിനാ അത് പറഞ്ഞത്? നോമ്പ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് യാന്ത്രികമായി പട്ടിണി കിടക്കുക അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല, അതിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് എന്ന് പറഞ്ഞതാണ് എന്ത്? അതിനോടൊപ്പം കണ്ണിന് നോമ്പ് വേണം, കാതിന് നോമ്പ് വേണം, മനസ്സിന് നോമ്പ് വേണം, ശരീരാവയവങ്ങൾക്ക് നോമ്പ് വേണം, എല്ലാത്തിനും ഞാൻ നോമ്പുകാരനാണ് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകണം. ഈ നോമ്പിന്റെ വിശ്വാസത്തിന് സംസ്കാരത്തിന് യോജിക്കാത്ത ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ അറിയോ, നമുക്ക് തോന്നുന്നതിനൊക്കെ പ്രതിഫലം കിട്ടുന്നുണ്ട്, പക്ഷെ ഈ തത്വം ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ വിവരം നാം താങ്കൾക്ക് അറിയിച്ചു തരാം. എന്താണ്? ഈ ദുനിയാവിൽ അവരുടെ അമലുകൾ കർമ്മങ്ങൾ പിഴച്ചു പോയിരിക്കുന്നു. എന്നാൽ അവരുടെ വിചാരം എന്താണെന്നറിയോ, ഇതിനൊക്കെ വലിയ പ്രതിഫലം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിന് പാലിക്കേണ്ട ഒരു മര്യാദയും അവർ പാലിക്കാതെയാണ് അവർ അമലുകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, നോമ്പ് നിൽക്കുന്ന ഈ പള്ളിയിലുള്ള എല്ലാവരോടുമായി ഞാൻ പറയാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ പട്ടിണി കിടക്കുന്നത് വെറുതെയാണ്. ഒന്നുകൂടെ പച്ചയായി പറഞ്ഞാൽ, കയ്യിലോ കാലിലോ അരയിലോ എവിടെയെങ്കിലും ഒരു ചരട് കെട്ടിയിട്ടുണ്ട് എങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെ രക്ഷാശിക്ഷകൾ ലഭിക്കുന്നതിന് വേണ്ടി ഉറുക്കോ ഏലസോ ഐക്കല്ലോ ബന്ധിച്ച ആളുകളുണ്ട് എങ്കിൽ അത് ശിർക്കാണ്. അത് ശരീരത്തിൽ വെച്ചുകൊണ്ട് ആ വിശ്വാസം മനസ്സിൽ കയറിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, വെറുതെ ഒരു പട്ടിണി കിട്ടും, അള്ളാഹ് സ്വീകരിക്കൂല. കാരണം എന്താ അറിയോ, ലൈന ശറക്ത ലയഹബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ല പറയാണ്, താങ്കളെങ്കാൻ താങ്കളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ താങ്കളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും, പൊളിഞ്ഞു പോകും. അള്ളാഹുവിന്റെ റസൂലിനോട് വരെ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിന്റെ അടുത്തേക്കൊന്നും എത്താത്ത നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിന്റെ ഒരു ലാഞ്ചനെ അള്ളാഹനെ വിളിക്കേണ്ടവർക്ക് മുഹീദ്ദീൻ ശൈഖ് ബദരീങ്ങളെ അമ്പ്രത്ത തങ്ങളെ എന്ന് വിളിച്ചിട്ട് പിന്നെ പട്ടിണി കടന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അള്ളാഹനെ മാത്രമേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചില തോന്നലുകളും ചില ഇഷ്ടങ്ങളും ഇച്ഛകളും ഒക്കെ ഉണ്ടാവും, അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്ന വിഷയത്തിൽ നിന്ന് ഈ റമദാൻ തുടങ്ങിയിട്ടെങ്കിലും നമ്മൾ പിറകോട്ട് പോന്നിട്ടില്ല എങ്കിൽ ഈ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പൊ ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് പരസ്യമായിട്ട് അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളുണ്ടാവും. അത് പല വിധത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന സിന്തറ്റിക് ലഹരി വ്യാപകമായ ഒരു കാലമാണ്. MDMA പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ആരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ടും ഉപയോഗിക്കാവുന്ന ഗുളിക രൂപത്തില് പൊടി രൂപത്തിലൊക്കെ അത് ലഭ്യമാണ്. അതേതെങ്കിലും അർത്ഥത്തിൽ ഉപയോഗിച്ച് ശീലിച്ച ആളുകള് ഈ റമദാനായ ശേഷവും അതിങ്ങനെ ഉപയോഗിക്കുന്നെ, അത് നോമ്പ് തുറക്കാൻ കാത്തുകയായിരിക്കും, നോമ്പൊക്കെ ഉണ്ടാവും പകല്, പക്ഷെ നോമ്പ് നോറ്റി കഴിഞ്ഞ് അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സംഗതികളിലേക്ക് പോവുക, ഈ ലഹരി സാധനങ്ങളിലേക്ക് വീണ്ടും മടങ്ങി പോകുന്ന ഒരവസ്ഥ, അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗം, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ചന്തയാണ്. നമ്മളൊരു ചന്തയിൽ പോയാൽ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടാവും, ആ കാഴ്ചയും കണ്ട് ഒരാൾ അന്തം വിട്ട് പിന്നെ അങ്ങാടിയിൽ ഇങ്ങനെ കറങ്ങിത്തീരുന്ന ഒരാളെ പറ്റി നമ്മൾ എന്തു പറയും? പക്ഷെ അതേ പണിയാണ് പള്ളിയിൽ വന്നിരുന്നിട്ട് എന്ത് ചെയ്യണത്, ഇന്റർനെറ്റ് ഓണാക്കിയിട്ട് എല്ലാ യൂട്യൂബിലുള്ള സാധനങ്ങളും ഫേസ്ബുക്കിലുള്ള സംഗതികളും കാണുക, ആസ്വദിക്കുക, ചിരിക്കുക. ഇങ്ങനെയൊരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിലും അതും തന്നെ അന്യ പുരുഷന്മാരുടെ അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ കാണുന്ന രീതി, അതുപോലെയുള്ള ഡാൻസുകൾ കാണുന്ന, അതുപോലെയുള്ള ചിത്രങ്ങൾ കാണുന്ന, സിനിമകൾ കാണുന്ന, സീരിയലുകൾ കാണുന്ന, ആ സ്വഭാവത്തിന് ഒന്നും ഒരു മാറ്റമല്ല, എന്നാ പട്ടിണി കിടക്കുന്നുണ്ട്. എങ്ങനെ ശരിയാവുക? ആലോചിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ഗെയിമിനടിമയാണ്. ആ ഗെയിമിനടിമയായ ആളുകൾ ഇപ്പോഴും തന്നെ പള്ളിയിൽ വരെ വെച്ചുകൊണ്ട് മാറിയിരുന്ന് ഈ ഗെയിം കളിക്കുന്ന സ്വഭാവം ഈ റമദാനിന്റെ പകലുകളിൽ പോലും രാത്രികളിൽ പോലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വിവാഹിതരും അവിവാഹിതരുമായ ചിലരെങ്കിലും
അവിഹിത ബന്ധങ്ങൾ കടിമയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയാണ് അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നോമ്പ് നോറ്റുകൊണ്ട് അന്യ പുരുഷനോട് അന്യ സ്ത്രീയോട് ചാറ്റിംഗ് നടത്തുകയും അവിഹിതമായ സംസാരങ്ങളും സംഭാഷണങ്ങളും നടത്തുകയും ചെയ്യുന്ന ആ പതിവിന് ഇപ്പോഴും ഒരു ബ്ലോക്ക് നമ്മൾ വെച്ചിട്ടില്ല എങ്കിൽ, ആ സ്വഭാവം നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ എന്തിനാണ് നമ്മൾ പട്ടിണി കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമികമായ വേഷം പുരുഷനേതാണ് സ്ത്രീക്കേതാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതറിഞ്ഞിട്ട് പോലും അന്യ പുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും തങ്ങളിലേക്ക് വശീകരിക്കുന്ന രീതിയിലുള്ള ആ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എങ്കിൽ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പട്ടിണി കിടക്കുന്നത് എങ്കിൽ എന്താണ് നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നാവിന് ഇപ്പോഴും ഒരു ലൈസൻസുമില്ല, നാവ് ഇപ്പോഴും അനിയന്ത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലോ, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്ത് കൊള്ള കൊടുക്കലുകളുടെ ആവശ്യ രംഗങ്ങളില് യാതൊരു സുതാര്യതയുമില്ലാതെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലോ, ഈ മോശപ്പെട്ട വാക്കുകൾ മോശപ്പെട്ട ചൈതികൾ പ്രവർത്തനങ്ങൾ അത് തടഞ്ഞു വെക്കുന്നില്ല എങ്കിൽ എന്റെ പേരിൽ അവർ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കേണ്ടതില്ല, അവർ വെള്ളം കൂടി കുടിച്ചോട്ടെ, അവർ ഭക്ഷണം കൂടി കഴിച്ചോട്ടെ, ഇതൊന്നും അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല എങ്കിൽ വെറും പട്ടിണി മാത്രമാണ് കിടക്കുന്നതെങ്കിൽ അതുകൊണ്ട് പട്ടിണി കിട്ടുമെന്നല്ലാതെ നോമ്പിന്റെ ഉപകാരം കിട്ടുകയില്ല. ഇത് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ ഇച്ഛകൾക്കൊപ്പം പോകുക, അതിനെ തടയലാണ് സുഹൃത്തുക്കളെ നോമ്പ് എന്ന് പറയുന്നത്, അതിനെ എതിരെ നീന്തലാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ തോന്നുന്നതിനൊപ്പം കാണ്ടൊക്കെ കാണാ, ആസ്വദിക്കേണ്ടതൊക്കെ ആസ്വദിക്കാം. ഇതിനെല്ലാം മതം എതിരാണ്, അള്ളാഹ് എതിരാണ്, ദീൻ എതിരാണ്, ഇവർക്ക് ഇങ്ങനെ ഉപദേശിച്ചാൽ മതി എന്നുള്ള ഒരു ലൈനിലാണ് നമ്മൾ പോണതെങ്കിൽ പ്രശ്നമാണത്. നമ്മുടെ ഇഷ്ടത്തിന്റെ പിന്നാലെ പോയാൽ എവിടെ എത്തുമെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇച്ഛകൾ കൊണ്ട് മൂടപ്പെട്ടതാകുന്നു നരകം, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതാകുന്നു സ്വർഗം. എന്താ മനസ്സിലായത്? നമ്മുടെ മനസ്സുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ തോന്നാത്ത കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തേക്ക് എത്തുക, അതായത് സുബൈക്ക് എണീക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കൊടും വേനലിന് നോമ്പ് വയ്ക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അഞ്ചു വക്ത് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് കുറച്ച് ശ്രദ്ധ ഉള്ളവന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ട് അതുപോലുള്ള സമ്പത്തുനിന്ന് ദാനം കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് പ്രയാസമുള്ളത് ചെയ്താൽ സ്വർഗത്തിൽ കണ്ടെത്തും. എന്നാ മനസ്സ് തോന്നുന്ന ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിലോ, ഹുജിബത്തിൽ ഷഹവാത്തിന്റെ പിന്നാലെ പോയാൽ നേരെ നരകത്തിൽ കണ്ടെത്തുക. അപ്പൊ ആ ഷഹവത്തുകളിൽ നിന്ന് മാറി നമ്മൾ നടക്കാൻ തയ്യാറാകണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഇതൊക്കെ പകരം നൽകി നമ്മൾ ഒന്നുമില്ലാത്തവരായി നാളെ പരലോകത്ത് വരുന്നൊരവസ്ഥയാണ് ഉണ്ടാകും. അള്ളാഹു റസൂൽ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് മുഫ്ലിസീങ്ങൾ വരും. ആരാ മുഫ്ലിസീങ്ങൾ? പാപ്പരായ മനുഷ്യന്മാർ. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും. എങ്ങനെ? ബിസ്വലാത്തിൽ, നമസ്കരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. വസ്വിയാമിൻ, നോമ്പ് നോറ്റുകൊണ്ടാണ് അവർ വരുന്നത്. വസകാത്തിൽ, സകാത്ത് കൊടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. എന്നാൽ അതിന്റെ കൂടെ അവരൊന്നുകൂടി കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്താ? അവർ കുറെ ആളുകളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ മോശമായ ദുരാരോപണങ്ങൾ കൊണ്ട് അവർ മുക്കിയിട്ടുണ്ട്. ചില ആളുകളുടെ സമ്പത്ത് അവർ അന്യായമായി ഭക്ഷിച്ചിട്ടുണ്ട്. അവർ ചില ആളുകളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. ചിലരെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അതെന്ത് സംഭവിക്കുന്ന അറിയോ? നമ്മുടെ ഹസനത്തുകൾ, നന്മകളൊക്കെ, നമ്മുടെ നോമ്പും നിസ്കാരവും ഈ പട്ടിണി കിടന്നതൊക്കെ ഈ ആളുകൾക്കാണ് കൊടുക്കും പഠിച്ചു. നമ്മൾ ആരെ ചീത്ത പറഞ്ഞോ, ആരെ പ്രയാസപ്പെടുത്തിയോ, അവർക്കൊക്കെ നമ്മുടെ അമലുകൾ പഠിച്ചോ ഇങ്ങനെ എടുത്തു കൊടുക്കും. അങ്ങനെ അവസാനം അങ്ങനെ നമ്മുടെ അമലുകൾ എടുത്തു കൊടുത്ത അവസാനം എന്താവും? അമലൻ തീരും. എന്നിട്ട് നമ്മൾ ചെയ്ത കുറ്റങ്ങൾ ബാക്കിയായി. അപ്പൊ എന്ത് പോയിക്കുന്ന വെച്ചാൽ, ആരെയാണോ നമ്മൾ വേദനിപ്പിച്ചത്, മിൻ ഹതായാഹും വഫ്വത്ഫതുരി ഹജ്ജ്, അവരുടെ തെറ്റുകൾ നമ്മളിൽ ചാർത്തപ്പെടും. മനസ്സിലായ പറഞ്ഞ്, നമ്മളെ നന്മ എടുത്തു കൊടുത്തിട്ട് നമ്മളെ നന്മ തീരും,
അവസാനം ആരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചോ അവർ ചെയ്ത തെറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് ചാർത്തും പഠിച്ചോ എന്നിട്ട് നരകത്തേക്ക് നമ്മളെ വലിച്ചെന്ന് അറിയും. ഇയാളെ നിസ്കരിക്കാത്ത ആളല്ല, നോമ്പ് വിൽക്കാത്ത ആളല്ല, സക്കാത്ത് കൊടുത്ത് നോമ്പ് നോക്കി നിസ്കരിച്ച് മരിച്ചുപോയ ആളെ പറ്റി പറയുന്നത്. എന്റെ പ്രശ്നം അതിന്റെ അപ്പുറത്തേക്ക് എന്ത് നിന്നു, അതിന്റെ കൂടെ ഈ പറഞ്ഞ എല്ലാ ഉന്മോലിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും, മൈനസ് മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. വലിയ പരീക്ഷയ്ക്ക് എഴുതുമ്പോ ഉത്തരം തെറ്റിയാൽ എന്ത് ചെയ്യും, പിന്നെ ശരി ഉത്തരത്തിൽ നിന്നും മാർക്ക് കുറയും. അതേപോലെയാണ് സംഭവിക്കും, അവസാന പാപ്പരായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം എന്താ പറയുക, പഠിച്ചോ ഒക്കെ ചോദ്യം ചെയ്യും. വലാ തഖ്ഫുമാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്ക് വിവരമില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. കാരണം എന്താ അറിയോ, ഇന്നസ് സംഅ നിങ്ങളുടെ കേൾവി, ഇയർഫോൺ ചെവിയിൽ വെച്ച് എല്ലാ അനാവശ്യങ്ങളും വളരെ മാന്യമായി ആളുകൾക്കിടയിൽ ഇരുന്ന് കേൾക്കുമ്പോ അള്ളാഹ് അറിയുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. വളരെ മാന്യതയുടെ മുഖമായിരിക്കും ഇയർഫോൺ ഫോക്കെ ചെവിയിൽ വെച്ച് എന്താ കേൾക്കുന്നത്, വളരെ വൃത്തികെട്ട ഗാനങ്ങൾ, വളരെ വൃത്തികെട്ട ഡയലോഗുകൾ, ശൃംഗാരങ്ങൾ ഇത് കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടും, വൽബസറ കാഴ്ച ചോദ്യം ചെയ്യപ്പെടും. ആരും നമ്മളെ നോക്കുന്നില്ലെങ്കിലും അന്ന് നമ്മളെ കാണുന്നുണ്ട്. വൽഫുആദ ഹൃദയത്തിലെ ചിന്തകൾ ചോദ്യം ചെയ്യപ്പെടും. കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ പറയുക, അന്ന് ന്യായീകരിക്കുന്ന ആവാണ്. ഇന്നൊക്കെ കോടതിയിൽ ആൾക്കാർ രക്ഷപ്പെടുന്നത് എങ്ങനെ, ന്യായീകരിച്ച് രക്ഷപ്പെടും അല്ലേ. പക്ഷെ ആ മാവിനെ പടച്ചൊരു സീല് വെക്കും. അവരുടെ വായക്കല്ലാഹു സീല് വെക്കുന്നതാണ് പരലോകത്ത്. കൈ ചെയ്തതൊക്കെ കൈ വർത്തമാനം പറയും, അതിന് കാല് സാക്ഷി നിൽക്കും. അവർ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ കൈ സംസാരിക്കും, കാല് സാക്ഷി നിൽക്കും, അവയവങ്ങൾ സംസാരിക്കുമെന്നാണ്. അപ്പൊ അവയവങ്ങളോട് ഈ മനുഷ്യൻ പറയുമെന്ത്, അവരുടെ തൊലികളോട് തൊലി സംസാരിക്കുമ്പോ തൊലികളോട് അവർ പറയും, ലിമാ ശഹിത്തും അലൈനാ, നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ പറയുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്. കാലു അപ്പൊ അവർ പറയും, അന്തഖുല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാവരെ കൊണ്ടും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചിരിക്കുന്നു. വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്ക് തന്നെയാണ് നമ്മൾ അന്ന് മടക്കപ്പെടുന്നത് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഈ സി സി ടി വി ക്യാമറയുടെ നടുവിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത് മനുഷ്യണ്ടാക്കിയ സംവിധാനമാണ് സി സി ടി വി ക്യാമറ. എന്ത് നടന്നാലും ഒപ്പിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. ഈ ബുദ്ധി തന്ന പടച്ചോന് പിന്നെ നമ്മളെവിടെയാണെങ്കിലും നമ്മൾ ചെയ്യണ കാര്യം മുഴുവനും ഒപ്പിയെടുത്ത് നാളെ പരലോകത്തിന് ഗ്രന്ഥത്തിലാക്കി കാണിച്ചു പറഞ്ഞാൽ തെറ്റേണ്ട കാര്യമുണ്ടോ? യാതൊരു സംശയവുമാണ്, ആരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ മുതൽ തന്നെ തീരുമാനിക്കുക, വെറുതെ പട്ടിണി കടന്ന് ജീവിതത്തിലൊരു മാറ്റമില്ലാതെ ഈ റമദാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. തിന്മകളിൽ നിന്ന് തിരിച്ച് നടക്കാൻ തീരുമാനിക്കണം. അതിന് പറ്റുന്ന നല്ലൊരു മാസമാണ്. എല്ലാ ദുശ്ശീലങ്ങളും മാറ്റാൻ പറ്റുന്ന ദിവസം, മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ പിന്നെ തെറ്റായ കാഴ്ചകൾ കാണുന്ന, സിനിമക്ക് സ്ഥിരമായിട്ട് പോകുന്ന, അതിന് കാശ് ചിലവഴിക്കുന്ന, ഇത്തരം ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി പുതിയൊരു മനുഷ്യനാകാൻ സാധിക്കുന്ന നല്ലൊരു മാസത്തിന് അല്ലാഹു നമുക്ക് ആയുസ് തന്നിരിക്കുകയാണ് എന്ന ഓർമ്മയോടുകൂടി ഈ വിശുദ്ധ റമദാനിനെ പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള തോഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മൂന്ന് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, റമദാനിൽ നോമ്പ് വരാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആൻ റമദാനിൽ ഇറങ്ങി എന്നതാണ്. ശഹ്റു റമദാനിൽ ലദീ ഉൻസില ഫീഹി ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫലിയസ്.
ഈ റമളാനിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഹാജറുള്ളവർ, ആ മാസത്തിൽ ഹാജറുള്ളവരൊക്കെ നോമ്പ് കിടന്ന. അപ്പൊ റമളാനിൽ ഇതിന് മഹത്വം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. അപ്പൊ റമളാനിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ ആദരിക്കലാണ്. അതുകൊണ്ട് പരമാവധി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഓരോ അക്ഷരത്തിനും 10 മടങ്ങ് പ്രതിഫലമാണ് കിട്ടുന്നത്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞ 30 കൂലിയൻ. അപ്പൊ എത്രത്തോളം ഖുർആൻ ആവർത്തിച്ച് ഓതാൻ പറ്റുമോ അത്രയും ഓതുക. അതിന് പ്രത്യേക പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ച, മദ്രസയിലൊക്കെ പഠിച്ച ധാരാളം സൂറത്തുകളുണ്ട്, പലർക്കും അത് മറന്നുപോയിട്ടുണ്ടാവും. ആ ഒരു ഹിഫുന്ന് പൊടി തട്ടിയെടുത്ത് അത് ഒന്ന് ഉറപ്പിക്കുക. പുതിയ കുറച്ച് സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ ഈ ഒരു റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമികമായ കുറെ ബുക്കുകൾ നമ്മൾ അലമാരിയിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തഫ്സീറുകളുണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് ഒരു ബുക്കെങ്കിലും, ഒന്നോ രണ്ടോ ബുക്കെങ്കിലും റമദാൻ കഴിയുമ്പോഴേക്കും വായിക്കാൻ തീരുമാനിക്കുക. ഇങ്ങനത്തെ കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ മൊബൈല് ഇന്റർനെറ്റ് അവിടെ വെച്ചിട്ട് നമുക്ക് കുറേ അജണ്ട ഉണ്ടാവും, അല്ലെങ്കിൽ ഫോണും തുറന്നുകൊണ്ട് അതിന്റെ പിന്നാലെ പോകും. നമ്മളെ റമദാൻ തുമ്പില്ലാതെ. അതുകൊണ്ട് നല്ലൊരു പ്ലാനിങ് ഈ വിഷയത്തിൽ വേണം. പിന്നെ ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ജോലിക്ക് പോണ ആളുകളൊക്കെ സാധാരണ വർക്കിംഗ് ഡേയ്സിൽ അവർക്ക് ജോലി ഉണ്ടാവും. അതല്ലാത്ത ശനി ഞായർ ദിവസങ്ങൾ, ഇപ്പൊ നമ്മളെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി സംഘടിപ്പിച്ച പ്രോഗ്രാമാണ് ഇവിടെ എം പി ഓഡിറ്റോറിയത്തിലുള്ള റമദാൻ ക്ലാസ്, പ്രമുഖരായ പണ്ഡിതന്മാർ ഒന്നുകൊണ്ട് നടത്തുന്ന ക്ലാസ്. അത് പ്രാവശ്യമുണ്ട്. അപ്പൊ ആ ദിവസം അതിന് കുടുംബസമേതം ഒരുങ്ങി നേരത്തെ അവിടെ എത്തുന്ന രീതി സ്വീകരിക്കുക. അങ്ങനെ അറിവ് പരമാവധി കിട്ടാവുന്നിടത്തുനിന്നൊക്കെ ആ കാര്യം സ്വീകരിക്കുക. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. രണ്ടാമത്തത്, ഈ റമദാനിലെ റസൂലുള്ളാഹിന്റെ ശല്യ എന്ന് പറയുന്നത് ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല എന്ന്. കാറ്റടിക്കുന്ന വേഗതയിൽ റസൂലുള്ളാഹ് ദാനം ചെയ്തിരുന്നു റമദാനിൽ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും പ്രവാചകൻ വലിയൊരു കോടീശ്വരനായിട്ട് പൈസ അങ്ങനെ എറിഞ്ഞു കൊടുക്കിയിരുന്നു. അല്ലല്ലോ, ശരിയല്ലല്ലോ. പട്ടിണി കിടന്ന ദിവസം റസൂലുള്ളാഹിക്ക് ദിവസമല്ല മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട്ടില്, അല്ലേ? പട്ടിണി കിടന്ന മാസങ്ങൾ റസൂലുള്ളാഹി, നമ്മളെ വീട്ടിൽ ഇങ്ങനെ പട്ടിണി കിടന്ന മാസങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്? അപ്പൊ അത്രയും സാമ്പത്തികം, അതുപോലെ മരണസമയത്ത്, വഫാത്തിന്റെ സമയത്ത് പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു റസൂലുള്ളാഹിന്റെ ആ അവസ്ഥ ആർക്കുള്ളത്? അപ്പൊ അത്രയും നമുക്ക് പ്രയാസമില്ലല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി കൊടുത്തു പറയുമ്പോൾ നല്ലത് തൃപ്തിപ്പെട്ട് കൊടുത്തിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം, മനസ്സിലായോ? അതുകൊണ്ട് റമദാനിൽ ആളുകൾ നമ്മൾ അന്വേഷിച്ച് വരും, അവരോട് നല്ല നിലക്കുള്ളത് തൃപ്തിപ്പെട്ട് കൊടുക്കണം, ഇൻഷാല്ലാ. അതിന് തയ്യാറാകണം നമ്മൾ. രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ അടുത്തൊരു തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ജാമിയാൽ ഹിന്ദിന്റെ ഒരു വർഷത്തേക്കുള്ള ചെലവ് ഈ റമദാനിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ നടത്തുന്ന ദഅവാ പ്രവർത്തനങ്ങൾക്കുള്ള അതിന്റെ ചെലവും ഈ റമദാനിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും റമദാനിലൊരു വിഹിതത്തിൽ നിന്ന് ഈ രണ്ട് സംരംഭത്തിന് നിങ്ങൾ നീയത്ത് വെക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പരമാവധി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം എന്താ വെച്ചാൽ, നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുക. പക്ഷെ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. അതെന്താണെന്നറിയോ? തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. എപ്പോ? യൗമുൽ ഇസ്നൈനി വ യൗമുൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എന്നിട്ടോ ഫയഗ്ഫിറുല്ലാഹ്, അല്ലാഹു പുറത്തു കൊടുക്കും. ലികുല്ലി അബ്ദി, എല്ലാ അടിമകൾക്കും. ലാ യുശ്രിക് ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യാത്ത എല്ലാ അടിമകൾക്കും അല്ലാഹു ആ ദിവസം തീയും പുറത്തു കൊടുക്കും. ഒരു കണ്ടീഷൻ വെച്ചു. ആർക്കൊഴിച്ച്? ഇല്ലാ റജുൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, രണ്ടാളുകൾ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ അവർക്ക് അള്ളാഹു അവരെ ബാക്കി വെച്ചു. ഫയുഖാലു, അവരുടെ കാര്യത്തിൽ പറയപ്പെട്ടു എന്ത്? അംറു ഹാദീനി ഹത്താ യസ്ലിഹാ, അവർ രണ്ടുപേരും സുൽഹാകുന്നതുവരെ, നന്നാകുന്നതുവരെ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം റസൂലുള്ള പറഞ്ഞു. പിണങ്ങി നിൽക്കുന്നവർ നന്നാകുന്നതുവരെ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. നല്ലോണം ഇടിമുടക്കം പോലെ ഈ റമദാനിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു തറക്കേണ്ട വാക്കാണത്.
വാപ്പയുമായി ഉമ്മയുമായി സഹോദരങ്ങളുമായി അയൽവാസികളുമായി സഹപ്രവർത്തകരുമായി ഏതോ ഒരു വർഷം എന്തോ പറഞ്ഞ് തട്ടിക്കേറിയപ്പോൾ പിണങ്ങിപ്പോയതാണ്. പക്ഷേ ഇന്നും ആ പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പടച്ചോനെ എന്റെ പാപങ്ങൾ ഓർക്കണേ എന്ന് ഈ രാവുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന മുകളിലേക്ക് ഉയരുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് പോയിട്ട് തന്നെ സലാം പറയാൻ നന്നാവുക. ഇങ്ങോട്ട് സലാം പറഞ്ഞു നിങ്ങൾ നോക്കണ്ട, നമ്മൾ അങ്ങോട്ട് നന്നാവുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലേ ഈ റമദാനിലെ പ്രാർത്ഥന എന്ത് ചെയ്യുള്ളൂ, അള്ളാഹ് സ്വീകരിക്കും. റമദാൻ എന്ന് പറഞ്ഞ ഒരു വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും സഹനത്തിന്റെയും പരസ്പര സന്തോഷത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ഒരു മാസമാണ്. അല്ലാതെ ഈ മാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും അത് വീട്ടിലും പള്ളിയിലും നാട്ടിലും ഒക്കെ ഉള്ള സൗഹാർദ്ദം കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലല്ല നമ്മൾ പെരുമാറേണ്ടത്. കൂടുതൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്കിലേ നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ റമദാനിൽ നമ്മൾ നോൽക്കുന്ന എല്ലാ നോമ്പുകളും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖികളിൽ മുഅ്മിനുകളിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഓപ്പറേഷന് വിധേയമായി കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.